തിരുപ്പിറവിക്ക് ഒരുക്കമായി ജനങ്ങളെ ഭക്തി നിർഭരമാക്കുന്ന ബദ്ലഹേം ദൂതിലെ ഇന്നത്തെ ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരമ്മച്ചി ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാനായി വിശുദ്ധ നാട്ടിൽ പോവുകയാണ്. രക്ഷകനായ യേശുവിൻ്റെ ജനനത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞു മക്കളെ, നാം ചെറുതും വലുതുമായ ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തുന്നവരാണ്. നമ്മുടെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനമല്ലേ? ബൈബിളിൽ ഉടനീളം നാം കാണുന്നത് ഈ തീർത്ഥാടനത്തിൻ്റെ കഥയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്രിസ്മസും നമുക്ക് പറഞ്ഞു തരുന്നത് തീർത്ഥാടനത്തിൻ്റെ ഈ കഥയാണ്. രക്ഷകനായ യേശുവിന് ജനിക്കുവാനായി സ്ഥലം അന്വേഷിച്ചിറങ്ങിയ യൗസേപിതാവും മാതാവും നടത്തിയത് യഥാർത്ഥത്തിലൊരു തീർത്ഥാടനമായിരുന്നു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ആട്ടിടയന്മാർക്കാണല്ലോ രക്ഷകനായ യേശുവിനെ കുറിച്ചുള്ള ജനനത്തിൻ്റെ ആദ്യ അറിയിപ്പ് ലഭിച്ചത്. അവരും ക്രിസ്തുവിലേക്ക് നടന്നടുത്തു. പൂജ്യരാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ചാണ് അവരുടെ യാത്ര നടത്തിയത്. അവസാനമായിട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് ബദ്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പരിശുദ്ധ മറിയവും യോസേഫ് പിതാവും പലായനം നടത്തിയതും യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനമായിരുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്രിസ്മസും നമുക്ക് തീർത്ഥാടനത്തിൻ്റെ കഥയാണ് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലത്ത് ബാഹ്യമായ തീർത്ഥാടനങ്ങൾ ഒഴിവാക്കി നമ്മുടെ മനസ്സിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ടാണ് ഈ ക്രിസ്മസ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് എത്രമാത്രം ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലെ ഒരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ തീർത്ഥയാത്രയെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്, പിൽഗ്രിമേജ് ഈസ് ദ പാത്ത് ഓഫ് പ്രയർ. പിൽഗ്രിമേജ് ഈസ് ദ പാത്ത് ഓഫ് ദ പ്രയർ. തീർത്ഥാടനം എന്നത് നടന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ ഒരു അർത്ഥത്തിൽ ഈ തീർത്ഥയാത്ര നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നടന്നുകൊണ്ടുള്ളൊരു തീർത്ഥാടനം നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ഈ തീർത്ഥാടനം നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പ്രിയമുള്ളവരെ? നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. എന്നെ മനസ്സിലാക്കിയാൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്, എൻ്റെ സമൂഹ ജീവിതത്തിലേക്ക്, എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക്, എൻ്റെ സഹോദര ബന്ധങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്തെ ക്രിസ്മസ് വലിയൊരു ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ എല്ലാ യാത്രകളും പുൽക്കൂട്ടിലെ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കട്ടെ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. രക്ഷകനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും വന്നു പിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.